ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. എങ്ങനെയാണ് ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നല്ല കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രൈയിങ് പാനാണ്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവയുണ്ടല്ലോ, അതാണ്. നല്ല രീതിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്, ദോശ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അത് നോൺ സ്റ്റിക്കിന് പോറിലൊന്നും ഏൽക്കാതെ നമുക്ക് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ദോശ മാവ് വെച്ചും കുറച്ച് ടിപ്സുകൾ ഇന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് കരിഞ്ഞു പിടിച്ച ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മളുടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ പ്രില്ലോ ഏതെങ്കിലും സോപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാനായിട്ട് പറ്റും. വെള്ളം നിങ്ങൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു പാത്രം നികപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഈ ഫ്രൈയിങ് പാനിൽ മാത്രമല്ല, നമ്മളുടെ ഏത് പാത്രമാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സോപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ തടിയുടെ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂണുകളോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതിയാവും കണ്ടോ. അപ്പോൾ ഈ വെള്ളവും ആ സോപ്പ് ഓയിലും കൂടെ ചേരുമ്പോൾ അത് ചെറുതായിട്ട് ഇളകി പോന്നുള്ളൂ. നമ്മൾ കുതിർത്തി കഴിഞ്ഞിട്ട് തേച്ചാലും ഇത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ നല്ല രീതിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് ഇളകിപ്പോവും. പക്ഷേ എൻ്റെ പാത്രം അങ്ങനെയല്ലായിരുന്നു. അതിനേക്കാൾ നല്ല രീതിയിൽ ഇളകി അതങ്ങോ പിടിച്ചു പോയി. ആ ഒരു നമ്മളുടെ ആ ഒരു ദോശമാവ് അങ്ങ് കരിഞ്ഞു പിടിച്ചു പോയി. ഞാൻ കാണിച്ചു തരാവേ. ഇത് മാറ്റി കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആ പാത്രത്തിൻ്റെ അവസ്ഥ മാറുന്നില്ല. പിന്നെ ഞാൻ അതും ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം എന്താ, ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് പയ്യെ പയ്യെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ കരിഞ്ഞ് മുകൾ ഭാഗത്ത് പിടിച്ചിരിക്കുന്ന ദോശ മാവൊക്കെ നല്ല രീതിയിൽ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ചും പയ്യെ ഇതായി ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പിടിച്ച പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ജസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് ഒഴിച്ച് കളഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കരിഞ്ഞു പിടിച്ചതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കരിഞ്ഞു പിടിച്ചത് മാറ്റിയാലും അതിൽ കണ്ടോ ഡീപ്പായിട്ട് കരിഞ്ഞു പിടിച്ചതുകൊണ്ട് ആ ഒരു കറവൽ അതേ തന്നെ ഇരിക്കുന്നുണ്ട് ആ പാത്രത്തിൽ. ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മിനിസവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതുപോലത്തെ തടിയുടെ സ്പൂണ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ആ പയ്യെ പയ്യെ ഒന്ന് നല്ല ചൂടാക്കി ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുക്കുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് അതങ്ങോട്ട് ഇളകി തുടങ്ങും കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഡയറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് ഇളകിപ്പോവും. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കണ്ടോ പിടിച്ചിരിക്കുന്ന ആ ഒരു കറവൽ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ ടിപ്സിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഒരു പാത്രത്തിൻ്റെ അവസ്ഥയാണ്. നല്ലൊരു പാത്രമാണ്, ഫ്രൈയിങ് പാൻ ആയിരുന്നു. അപ്പം നല്ല രീതിയിലത് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്, ദോശയൊക്കെ കരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് നല്ല ക്ലീനാക്കി എടുക്കാം നമുക്ക്. ഒട്ടും പോറൽ പോലും ഇല്ലാതെ, നമ്മളുടെ നോൺ സ്റ്റിക്കിന് ഒട്ടും പോറൽ പോലും ഇല്ലാതെ നമുക്കത് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്സും കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പം രണ്ടും മറക്കാതെ കാണുമല്ലോ. ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് പോവാം. ഇനി നമുക്ക് ഒരു സ്പോഞ്ച് വെച്ച് ആ ഒരു കരിഞ്ഞ് പിടിച്ച സംഭവം കൂടി ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മളുടെ പാത്രങ്ങൾ കിട്ടും കേട്ടോ. ഇനി ജസ്റ്റ് നമ്മൾ ഈ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിലൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വില കൂടിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് കരിഞ്ഞു പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണല്ലേ. അതുപോലെ നോൺ സ്റ്റിക്ക് ഇളകി പോയി കഴിഞ്ഞും നിങ്ങളത് യൂസ് ചെയ്യരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോയാലോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ദോശമാവ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടിലും കുറച്ച് ടിപ്സുകളാണ്. ദോശമാവ് എല്ലാവരും ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണല്ലേ. നമ്മുടെ വീടുകളിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തു വെക്കുവാണെങ്കിൽ
അതുപോലെ പുളിച്ചു പോയ ദോശമാവൊക്കെ കളയേണ്ട യാതൊരു ആവശ്യമില്ല. കുറച്ചൊക്കെ നമ്മൾ മിച്ചം വരുമ്പോഴത്തേന് എന്ത് ചെയ്യും, അത് കളയാറുണ്ടല്ലേ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ടിപ്സ് നല്ല യൂസ്ഫുൾ ആകും. അപ്പോൾ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ വീടുകളിൽ നമ്മൾ ചായയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന പാനാണ്, നമ്മളുടെ സോസ് പാൻ എന്ന് പറയും. അപ്പോൾ അത് നല്ല ക്ലീനാക്കി എടുക്കാം. സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്കാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നത്. അലുമിനിയത്തിനും കുഴപ്പമൊന്നുമില്ല, എന്നാലും സ്റ്റീലിനാണ് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഇതായതുപോലെ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ദോശമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യണേ, മറക്കാതെ ട്രൈ ചെയ്യണം. നല്ലതാണ്, കെമിക്കൽ ഫ്രീ ആണ്. നമ്മൾ പ്രില്ലൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, എനിക്കും അലർജിയൊക്കെ വരാറുണ്ട്. വിം ഉപയോഗിക്കുമ്പോൾ എനിക്ക് അലർജി വരാറുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പ്രില്ലിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. പ്രില്ല് വലിയ കുഴപ്പമില്ല, പിന്നെ മോതിരമൊക്കെ ഇട്ടിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകി കഴിയുമ്പോഴത്തേനും ആ പ്രില്ല് അലർജി ആവാറുണ്ട്, അല്ലെങ്കിൽ വിമ്മൊക്കെ അലർജി ആവാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ടിപ്സ് നല്ല യൂസ്ഫുൾ ആകും. എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ആ ദോശമാവൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. അപ്പം നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. നമ്മളുടെ കൈകൾക്കൊക്കെ വളരെ നല്ലതുമാണ് ഈ ഒരു മാവും കൊണ്ട് നമുക്കൊന്നും, നല്ല സ്കിന്നിന് നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇളകിപ്പോയിട്ടുണ്ട്, കറിയും അഴുക്കും ഒക്കെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ സിങ്കും ക്ലീൻ ആക്കാൻ ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഈ ദോശമാവ് തന്നെ ഉപയോഗിക്കാം. നമ്മളുടെ വാഷ് ബേസിനിലുള്ള ആ ഒരു എണ്ണയുടെ ഒരു അംശമൊക്കെ കണ്ടോ, ഇപ്പോഴും ഇതിനകത്ത് കുറച്ച് എണ്ണമയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി കളയുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതായതുപോലെ കുറച്ച് ദോശമാവൊന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകി കൊടുക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുളിച്ചു പോയ ദോശമാവ് കുറച്ചെടുത്ത് കുപ്പിയിലാക്കി വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, പുറത്ത് വെച്ചാൽ ചീത്തയായി പോകും, അറിയാമല്ലോ. ദോശമാവ് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്തിരുന്ന് അതിന് വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയി പോവും. ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കൈകൾക്ക് നല്ല സോഫ്റ്റാണ്, അപ്പം ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാവേ. അപ്പം അതാ കണ്ടോ, നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം ആ ഒരു സ്റ്റെയിനും അതുപോലെ തന്നെ നമ്മളുടെ ഒരു എന്താ പറയുക എണ്ണമയും ഒക്കെ പോയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ടിപ്സ്, നമുക്ക് കുറച്ച് ദോശമാവ് വേണം. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള വെള്ളിക്കൊലുസ് ആണെങ്കിലും വെള്ളിയുടെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഈ ഒരു ദോശമാവ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. കുറേ നാളത്തേന് നമുക്ക് ആ ഒരു കളറ് മങ്ങാതിരിക്കുകയും ചെയ്യും. അപ്പം ഞാനിത് കല്യാൺ ജ്വല്ലറിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല വെള്ളിയാണ് അവിടുത്തെ വെള്ളി. എനിക്ക് സാധാരണ വെള്ളിയൊക്കെ ഇട്ടാൽ കറുത്ത് പോകാറുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ വെള്ളി എനിക്ക് യാതൊരു പ്രശ്നം വരുത്തുന്നില്ല. അപ്പോൾ കല്യാൺ ജ്വല്ലറിന്ന് വാങ്ങിച്ചാണ്. നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടത്തെ ഒരു ഡിസൈനാണല്ലോ ഈ കുലുസ്, അങ്ങനെ പണ്ടേ ഒരു ഇഷ്ടം തോന്നി വാങ്ങിച്ചാണ്. ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടൂല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എപ്പോഴും ഒന്നും ഇടാറില്ല. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശമാവും കൊണ്ട് തന്നെ നല്ല നമ്മളുടെ വെള്ളിക്കുലിച്ച് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആ അഴുക്കും അതുപോലെ തന്നെ വെള്ളിയുടെ ആ ഒരു നല്ല കളറിലേക്ക് നമ്മളുടെ കുലിസ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്കിത് ഇതുപോലെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തേച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്സുകളും ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന വീഡിയോസൊക്കെ കാണുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.